ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് പരിപ്പുവട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചാൽ വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഇപ്പം ഇട്ട് വെച്ചാൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ട് ഈ പാത്രത്തിന് നമുക്കൊരു ഒരു നിറച്ച് വേണ്ട, ഒരു 3/4 ഭാഗം ഇതെടുത്തു. പിന്നെ ഞാൻ കുറച്ച്, ഇത് സാധാരണ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പരിപ്പാണ് അത്. പിന്നെ ഞാൻ കുറച്ച് പായസം വയ്ക്കുന്ന കടലപ്പരിപ്പും കൂടെ രണ്ടും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി ഇതാ, ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ഉണ്ട്. ഇത്രയും മതി, നമുക്ക് ഒരു 5-6 വട മതിയല്ലോ, ഇത്രയും വട. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 3 മണിക്കൂറോളമെങ്കിലും ഇവിടെ വയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ മണി ഏകദേശം 10 ആയി. നമുക്കൊരു 1 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ നമുക്ക് എടുത്തൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത്രയും നേരം കൊണ്ടൊക്കെ എടുക്കാമല്ലോ. വളരെ സമാധാനമായിട്ട് അപ്പോൾ ഞാൻ കണ്ട് ഇത് നിറച്ചും വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്, നന്നായിട്ട് കോരട്ടെ. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഞാൻ 3/4 ഭാഗം സാമ്പാർ പരിപ്പും 1/4 ഭാഗം പായസം വയ്ക്കുന്ന കടലപ്പരിപ്പുമാണ് എടുത്ത്. അപ്പോൾ നമുക്കിനി ഇതിനെ സ്വസ്ഥമായിട്ട് ഇവിടെ അടച്ച് വയ്ക്കാം. അത് അവിടെ ചുമ്മാ ഇരുന്നോട്ടെ, അതിനെ ശല്യപ്പെടുത്തണം. നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ പോയിട്ട് വരാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, നേരത്തെ കാണിച്ചില്ല ഞാൻ പരിപ്പ് വടയ്ക്കുള്ള, ആ പരിപ്പിലേക്ക് വേണ്ടി ഞാൻ എടുക്കാൻ പോകുന്നത് ഇത്രയും കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിയാണ് നല്ലത്, പിന്നെ സവാള വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. ഞാൻ കൊച്ചുള്ളിയാണ് എടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞിടാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു വറ്റൽമുളകും കൂടെ എടുക്കാം, 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇത്രയും നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇനി ഭംഗിയായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം കാണിക്കാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം. പരിപ്പ് ശരിയായിട്ടില്ല, പരിപ്പ് ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുന്നേ ഉള്ളൂ. അത് വരുമ്പോഴത്തേക്കും കാണിക്കാം. അതിനുമുമ്പ് ഞാൻ ഈ ഉള്ളിയെല്ലാം ഞാൻ എടുത്ത് വെച്ചത് കാണിക്കണം. ഇതെല്ലാം ഞാൻ ഇനി അരിഞ്ഞിട്ട് പരിപ്പും കൂടെ ശരിയായിട്ട് കാണിക്കാം. ഹലോ, നമുക്ക് അടുത്തത് വീണ്ടും വീഡിയോയിലേക്ക് വരാം. ഞാൻ പരിപ്പ് 3 മണിക്കൂർ കൂടുതലായി കഴുകി വൃത്തിയാക്കി കൊത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊരു ഒരു കുറച്ച് പരിപ്പ് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചോണ്ട് വരണം. ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചോണ്ട് വരണം. നല്ലതുപോലെ വളരെ പദം വരുത്തി അരയ്ക്കേണ്ട, കുറേശ്ശെ അരച്ചാൽ മതി. ഞാൻ അരയ്ക്കാൻ പോകുന്നത് ഞാൻ ചെറിയ ഒരെണ്ണത്തിലാണ് അരയ്ക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 2-3 പ്രാവശ്യമായിട്ടായിരിക്കും അരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് എല്ലാ പ്രാവശ്യം അരച്ചോണ്ട് വന്നതിന് ശേഷം ഇനി കാണിക്കാം കേട്ടോ. പരിപ്പ് ഞാൻ നന്നായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അധികം അങ്ങ് അരച്ച് തീരെ ഇതാക്കി കളയരുത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുറച്ച് പരിപ്പും കൂടെ എടുത്തിട്ട്, ആ മാറ്റി വെച്ചിരുന്ന പരിപ്പ് എടുത്തിടണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ ഉള്ളി, അതിനെ കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലാക്കിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക്, വറ്റൽ മുളക്, പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ്, ഇഞ്ചി കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയണം. അതും ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇതൊക്കെ പിന്നെ നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിരുന്ന അതും ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഇത്തിരി കായമാണ്. നമ്മൾ കായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനപ്പോൾ കുറച്ച് കായം ഇടുന്നു, കുറച്ചേ ഇടുന്നുള്ളൂ കായം. ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അത് കായം എന്നിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ അതിൻ്റെ ശരിക്കുള്ള ഇത് വരുള്ളൂ. വെള്ളം ഒഴിക്കരുത്, വീണ്ടും വെള്ളം ഒഴിക്കരുത് ഇതിനകത്തോട്ട്. വെള്ളം ഒഴിച്ചാൽ ആകെ ചെതറിപ്പോകും, പിന്നെ എണ്ണയിൽ കിടന്ന് പൊട്ടും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇതിനെ നല്ലപോലെ ഒന്ന് ഭംഗിയായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അതിലേക്ക് നമ്മളിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോഴും ഇടുന്നതുപോലെ ഞാനിത്തിരി ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഇത്തിരി ഉപ്പ് വെള്ളമാവും അല്ലേ. ഉപ്പ് എന്നിട്ട് ഇടയ്ക്ക് നോക്കിയിട്ട് വേണം ബാക്കി പിന്നെ എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, വായിക്കട കൊതി വരുന്നു. ഇതെല്ലാം കണ്ടെല്ലാം എല്ലാം നല്ലതുപോലെ ഇതാക്കി എടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനി എണ്ണ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഉണ്ട പിടിച്ച് ഇട്ട് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം നമുക്കൊന്ന് ഉണ്ട പിടിച്ച് നോക്കിയാൽ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ
ഒരു നമുക്ക് ആവശ്യമുള്ള പോലത്തെ അത്രയും വലുത് നമ്മൾ അത്രയും എടുത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കയ്യിലിങ്ങനെ വെച്ച് ഈ കൈ കൊണ്ട് ഇങ്ങനെ അമുക്കണം. അപ്പോഴത്തേക്കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി നമുക്കൊരു പ്ലേറ്റ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പൊരിക്കാൻ തുടങ്ങാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഞാൻ വലിയ കുറേ വലുതല്ല, ഒരു മീഡിയമാണ് ഉണ്ടാക്കുക. നമ്മൾ വീട്ടിലേക്കല്ല ഇത്, കടയും കടയിലേക്കും ആൾക്കാർക്ക് വയ്ക്കാനുള്ളതെന്നല്ല. നമ്മുടെ വീട്ടിലേക്കാകുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ചെയ്താൽ മതി. കടയിലേക്ക് അവരെന്തെങ്കിലുമൊക്കെ അജിനോമോട്ടോ മറ്റോ ചേർക്കുന്നുണ്ടോയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ഇങ്ങനെ നമുക്കൊരു അഞ്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇത് എണ്ണയിലിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതെങ്ങനെ ഇരിക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ വണ്ണവും അറ്റം വണ്ണം കുറഞ്ഞും വരും. നമുക്കിനി സ്റ്റൗവിലേക്ക് പോകാം കേട്ടോ. അടുപ്പിൽ ഒരു ഒരു ഫ്രൈ പാൻ വെച്ച തീ കത്തിച്ചിട്ടുണ്ട്. ഞാൻ ദേ ഉണ്ടാക്കി വെച്ചത് തന്നെ കണ്ട അഞ്ചെണ്ണമാണ് ഉണ്ടാക്കി വെച്ചത്. നമുക്ക് അതിലോട്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്ന സൺറോഫിൻ്റെ ഓയിലാണേ. എണ്ണ നിമന്ന് കിടക്കണം കേട്ടോ. ഈ വട നിമന്ന് കിടക്കത്തക്ക വിധത്തിൽ വേണം എണ്ണ ഒഴിക്കാൻ. എണ്ണ ചൂടാകട്ടെ, നമുക്ക് ചൂടായിട്ട് ഒന്ന് നോക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു ടെസ്റ്റിംഗ് ഡോസില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് പതുക്കെ ഓരോ വടയായിട്ട് എടുത്തിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു മൂന്ന് നാല് വട ഇടാം കേട്ടോ. അല്ല, മൂന്ന് വട ഇട്ടാൽ മതി, അധികമായിട്ട് ടെൻഷനാക്കണ്ട. അതിന് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടണം തന്നെ ഇത് വെച്ച് അട്ടുകം വെച്ച് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്താൽ അത് സ്പ്ലിറ്റായി പോകും. എന്നിട്ട് നമ്മൾ അതിനെ വളരെ ഭംഗിയാക്കി വേണം എടുക്കാനായിട്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം ആയല്ല, പതുക്കെ സൂക്ഷിച്ച് ഇളക്കണം. ഇടണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഈ ചട്ടുകത്തിൽ ഇത് ഇളക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേറെ ഒന്ന് എടുക്കട്ടെ. ഞാൻ അത് ശബ്ദം കേൾപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനത്തെ എടുത്തത്. നമുക്ക് അപ്പോൾ അത് ശരിയാവില്ല. നമുക്ക് ശബ്ദം കേട്ടാലും കുഴപ്പമില്ല, നമുക്ക് കാര്യമല്ലേ നടക്കേണ്ടത്. നമ്മളിതാ ഒന്നും പൊട്ടിയിട്ടില്ല കണ്ടല്ല, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. നമുക്കിതന്നെ വേവുന്നത് വരെ ഒന്ന് നോക്കാം. നമുക്കൊന്ന് സ്വല്പം കഴിഞ്ഞിട്ട് വരാം, നമുക്കൊന്ന് നോക്കാം. നമ്മളെ തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത് കേട്ടോ. കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും. അതുമാത്രമല്ല അകം വേവില്ല, പുറം കരിഞ്ഞതുപോലെ ഇരിക്കും. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം വടയുടെ നല്ല മണം വരുന്നുണ്ട്. കായം കൂടി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ പച്ചമുളക് എല്ലാം കൂടെ ആകെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തൻ്റെ വളരെ ഏകദേശമായി ഒരു സ്വല്പം കൂടെ കിടക്കട്ടെ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് പൊക്കിയും വെച്ച് കൊടുക്കണം. തീരെ ആദ്യമേ അങ്ങ് പൊക്കി വെക്കരുത്, എല്ലാം കൂടെ കരിഞ്ഞു പോകും. രണ്ട് മൂന്ന് വടയും കൂടെ ഉണ്ടാക്കുന്ന കാണിക്കാം കേട്ടോ. ഇപ്പം വട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കാമോ? എടുത്തിട്ട് നമുക്ക് അടുത്തത് ഇടുമ്പോഴത്തേക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് അതൊക്കെ നമുക്ക് എടുക്കാം. നല്ലത് ഭംഗിയായിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല, നല്ല സുന്ദരി സുന്ദരി വടയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ സിമ്മിലോട്ടൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം. ഞാൻ ഈ പ്ലേറ്റിലോട്ടാണ് എടുക്കുന്നത്. മൂന്നെണ്ണം എടുത്തു. നമുക്കിനി അടുത്ത ഒരു ട്രിപ്പ് ഇടാം. പക്ഷെ ഞാൻ ഒരു മൂന്നിൽ കൂടുതലിടാനായിട്ട് എണ്ണയുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയായി എന്ന് വെച്ചാൽ ചീത്തയാകാതെ വരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു മൂന്ന് വട ഇട്ട് കൊടുക്കാം.
ഇടുമ്പോഴത്തേക്കും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ സിമ്മിലേക്ക് വയ്ക്കണം. നല്ലപോലെ കരിയാതെ വേവണ്ടേ, അതിനാണ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് സിമ്മിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കാണാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് കാണണ്ടേ നിങ്ങൾക്ക് പൊട്ടാതെ മറിഞ്ഞ് വരുന്നത്? ഇല്ലെങ്കിൽ വിചാരിക്കൂലേ ആ അത് ശരി ഇത് പൊട്ടിയോ എന്നൊക്കെ വിചാരിക്കൂലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഞാനൊന്ന് സിമ്മിൽ നിന്ന് മാറ്റി പൊക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടുകയും തിരിച്ചിടുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഗ്യാസ് എപ്പോഴും വളരെ അല്ല, തീ എപ്പോഴും വളരെ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ വട കരിഞ്ഞു പോവും, വേകുകയും ഇല്ല. അതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ അകമില്ലേ, വേകില്ല. നമ്മൾ വട എന്നും വടപ്പരിപ്പ് വേവിച്ചല്ലല്ലോ ചെയ്തത്, നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് കുതിർത്തല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വേവ് ഇതിനകത്ത് കാണണ്ടേ? അതിനാണ്. അതാണ് ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ആയിട്ട് നമുക്ക് നോക്കാം. വടയുടെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിതില്ലേ വീട്ടിലിത് നമുക്കെല്ലാം വീട്ടിൽ ചെയ്യാം. വൈകിട്ട് നമ്മളുടെ സ്നാക്സിന് വേണ്ടി വട ഉണ്ടാക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ അപ്പോഴേ ഇട്ട് വെച്ച ഒരു 3 മണിക്കൂർ കുറഞ്ഞത് പരിപ്പ് വെള്ളത്തിൽ കിടന്ന് കുതിരണം കേട്ടോ. അത് മസ്റ്റാണ്, എങ്കിൽ മാത്രമേ വട നന്നായിട്ട് വരുള്ളൂ. അപ്പം നമുക്കിതും എടുക്കാറായി, ഇതും എടുക്കാം. അപ്പം നമുക്കൊന്ന് സിമ്മിൽ ഇതെല്ലാം അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് സിമ്മിലോട്ട് വെച്ചിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വട എടുക്കാം. വട ഞാൻ ഇതിൽ തന്നെ എടുത്ത് കാണിക്കാം. 3 പേര് 4 എടുത്ത് വെച്ചിരുന്ന 4-ാം 5-ാമനായി 6-ാമനായി. ഇനി ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളെ കാണിക്കാമേ. അപ്പം അതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉള്ളി കൊച്ചുള്ളി തന്നെ എടുക്കണം. സവാളയും കാട്ടി കൊച്ചുള്ളിയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് എടുക്കണം, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. പറ്റൽമുളകും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇഞ്ചി അതിനെയും കാട്ടി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ശരിക്കും കൈകൊണ്ട് തന്നെ നമ്മളതിനെ ശരിയാക്കിയെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യേണ്ട കൈ കൊണ്ട് തന്നെയാണ്. ഇത്തിരി ഉപ്പ് ഒഴിച്ച് കൊടുക്കണം, കായോ ഇട്ട് കൊടുക്കണം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.